വീണ്ടും വീണ്ടും സ്വാമിയുടെ സുഹൃത്തുക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാമി ഒരു പടം സംവിധാനം ചെയ്യുമ്പോൾ അത്രമാത്രം ആകാംക്ഷയാണ് എല്ലാവർക്കും ഉള്ളതെന്നുള്ള കാര്യത്തിലത്. ഇപ്പം ഷായിച്ചട നമ്മുടെ കൂടെ കൂടുന്നുണ്ട്. ഷായിച്ചട ഇപ്പം സ്വാമി സംവിധാനം ചെയ്യാൻ പോവാണ്. അതെ, സന്തോഷത്തിൽ ഞങ്ങളിവിടെ വന്നത്, വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളുടെ സീനിയർ മോസ്റ്റ് ഞങ്ങളുടെ ഗുരുതുല്യന് അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ചെറുപ്പക്കാർക്കൊക്കെ പറ്റില്ല. ഞങ്ങളൊക്കെ വയസ്സ ആൾക്കാരാണ്, ഈ ചെറുപ്പക്കാരല്ലേ അവർക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്ന സമയമല്ലേ ഈ മുഹൂർത്തം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതെ. ഈ സ്വാമി 72 വയസ്സിൽ ആഞ്ചേട്ടൻ പറഞ്ഞു 27 വയസ്സിൽ യങ് ഡയറക്ടറല്ലേ ഇപ്പോഴത്തെ പുതിയ സംവിധായകൻ എന്ന് പറയുമ്പോൾ യങ്ങാണ്, ഏറ്റവും യങ് അല്ലേ? തീർച്ചയായിട്ടും അതെ, മലയാള സിനിമയിൽ ഏറ്റവും യങ്സ്റ്റ് ഡയറക്ടറാണ് അദ്ദേഹം. ഒത്തിരി ഒത്തിരി നല്ല സ്ക്രിപ്റ്റുകൾ തന്ന വ്യക്തിയാണ്. പിന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റുകൾ നോക്കിയാൽ അദ്ദേഹം തന്നെ സ്ക്രിപ്റ്റ് എഴുതി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം വളരെ പ്രതീക്ഷയായിരിക്കും പ്രേക്ഷകർക്ക് അല്ലേ? അല്ല, അദ്ദേഹത്തിന് ഞങ്ങളെല്ലാം ചോദിച്ചു ത്രില്ലർ ആണോ എടുക്കണ്ടേ. അദ്ദേഹം പറഞ്ഞു ഞാൻ ത്രില്ലറൊക്കെ ഇഷ്ടംപോലെ എഴുതല്ലേ, എനിക്കൊരു ചേഞ്ച് വരണ്ടേ. അതിനുവേണ്ടി അദ്ദേഹം പുതിയൊരു മേഖലയിലോട്ട് കടക്കുകയാണ്. അത് എല്ലാവരുടെയും സന്തോഷവും എന്താണ് പറയേണ്ടത്, പിന്തുണയും. അല്ല, ഇവിടെ വന്നപ്പോ നമ്മൾ കാണുന്ന ആർട്ടിസ്റ്റുകളെ അല്ല കാണുന്നത്, നമ്മൾ കാണുന്ന ഈ തലമുറ അതാണ് അദ്ദേഹത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതുന്ന അക്ഷരങ്ങൾ ഞങ്ങൾ സിനിമയാക്കിയിട്ടുള്ളവരാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ എപ്പോഴും നിൽക്കും. അദ്ദേഹത്തിന് വരുന്നതിന് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അതെ, ഞങ്ങൾ ഓടി വന്നു. അതെ, എന്തായാലും കേട്ടില്ല, ഇതാണ് വാക്കുകൾ അദ്ദേഹം സ്വാമിയായിട്ടുള്ള ആത്മബന്ധങ്ങളാണ് ഇതെല്ലാം. അത്രയും ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതിയ തലമുറയിലെ ആളുകൾ ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ ഇപ്പൊ ഒരു അതെ ഉദയൻചേട്ടനെ നേരത്തെ കണ്ടിട്ടുണ്ട്. ഒത്തിരി കഥകൾ എഴുതിയിട്ടുണ്ട് താങ്കൾ. കഥകൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ സംവിധാനം ചെയ്യുമ്പോഴൊക്കെ ഈ സ്വാമി വരുമ്പോൾ എന്താണ് തോന്നുന്നത്? സ്വാമി സംവിധാനത്തിലേക്ക് വരുമോ? സിനിമ കണ്ടു തുടങ്ങിയ കാലം മുതൽ നമ്മളെ ത്രില്ലർ അടിപ്പിച്ചിട്ടുള്ള സിനിമകൾ ചെയ്ത് നമ്മളെ പ്രചോദിപ്പിച്ചിട്ടുള്ള ആളാണ് എസ് എൻ സാർ. ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറും. ഇവിടുത്തെ എല്ലാ തിയേറ്ററിൻ്റെ ഗേറ്റിൻ്റെ മുകളിൽ കയറുന്ന ചരിത്രം മുഴുവനും ഈ പുള്ളിയുടെ ഈ ഇദ്ദേഹത്തിൻ്റെ പടങ്ങളാണ്. അപ്പം അന്ന് മുതലുള്ള ആരാധനയാണ്. 4 പതിറ്റാണ്ടായിട്ട് നിൽക്കുന്ന ഏക തിരക്കഥാർത്ഥ പുള്ളിയാണ്. ഇതുവരെ അതിനൊരു ഇടിവ് സംഭവിക്കാതെ അതേ റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുക. അതിനുശേഷമാണ് ഡയറക്ഷൻ. എന്തായാലും ഇതൊരു സംഭവമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു അംശമില്ല. അതുകൊണ്ടാണ് ഈ വിഷു എന്ന് പറഞ്ഞ ഈ ഫെസ്റ്റിവലിൻ്റെ അന്ന് എല്ലാവരും ഇവിടെ കൂടാനുള്ള കാരണം, വിഷു ആഘോഷിക്കാൻ ഇങ്ങോട്ട് എത്താൻ കാരണം എസ് എൻ സ്വാമി ആയതുകൊണ്ടാണ്. അതൊരു വലിയ വാക്കാണ്. ഈ പറഞ്ഞ പോലെ വിഷു ആണെന്ന് വിഷു ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിഷു ദിനത്തിൽ സ്വാമി എടുക്കുന്ന ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ വിഷു എല്ലാം വീട്ടിലെ ആഘോഷം മാറ്റിവെച്ച് ഇവിടെ എത്തുന്ന ഒരു വലിയ ഒരു ഇതാണ്. നിങ്ങൾ ചെയ്ത പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ ഫ്ലിപ്കാർട്ട് പടമാണല്ലോ പ്രൊഡ്യൂസർ റൈറ്റേഴ്സ് മുന്നിൽ സ്വാമിയൊക്കെ അതിനകത്ത് പിന്തുണയായിരുന്നു. സ്വാമി ഡയറക്ഷനിലേക്ക് വരുവാണ്, എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ? സ്വാമി സാറ് ഡയറക്റ്റ് ചെയ്യാൻ വരുന്നു, ഈ പ്രായത്തിൽ സ്വാമി സാർ അത് ചെയ്യുന്നു എന്ന് പറയുന്നത്. സ്വാമി സാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വാമി സാറിൻ്റെ സിനിമകൾ കണ്ട് അത്രയും ഫാൻ ബോയ് മൊമെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതിൽ സ്വാമി സാറ് ഡയറക്റ്റ് ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷം. അതുകൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ പടത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ അടുത്ത ഒരു പടം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങളല്ലേ? ആ, ഇപ്പോൾ അന്വേഷിക്കുക കണ്ടെത്തുന്നു. അപ്പോൾ ഇതാണ് പുതിയ തലമുറയും പഴയ തലമുറയും എല്ലാ ആളുകളും പുതു പഴയതെന്നില്ലാതെ എല്ലാവരും സ്വാമിയുടെ ഒരു സംവിധാനത്തിലേക്ക് പുതിയ സിനിമ വരുമ്പോൾ ഓടിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ ടൗൺ ഹാളിൻ്റെ അകത്ത് കാണുന്നത്. അത്രമാത്രം ആളുകൾ ഈ ടൗൺ ഹാളിലേക്ക് എത്തുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. ടെക്നീഷ്യന്മാരാണ് കൂടുതലും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ആളുകൾ വരാനുണ്ട്. ഇവരോടെല്ലാം നമുക്ക് സ്വാമിയെക്കുറിച്ച് കാര്യങ്ങൾ ചോദിക്കേണ്ടതായുണ്ട്.